നമസ്കാരം. മോഹൻലാലിന് മമ്മൂട്ടിക്കും ഒപ്പം തന്നെ മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയ താരങ്ങൾ ഒരാളാണ് നടൻ മുകേഷ്. നായകനായും സംഘനടനായും വില്ലനായും വരെ മലയാളികളെ അത്ഭുതപ്പെടുത്തിയ ചുരുക്കം ചില താരങ്ങളിൽ ഒരാൾ. ഒരു കാലത്ത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ നടൻ കൂടിയാണ് മുകേഷ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ ചിത്രം മുകേഷിൻ്റെ ഗോഡ് ഫാദർ ആയിരുന്നു. മുകേഷ് അവതരിപ്പിച്ച ഹാസ്യകഥാപാത്രങ്ങളാണ് മുകേഷിന് കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഇത്രയും ജനപ്രീതി ഉണ്ടായി കൊടുത്തത്. സിനിമ കൂടാതെ അവതാരകനായും ജനപ്രതിനിധിയായും ഒക്കെ തന്നെ മുകേഷ് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മുകേഷിനെയും ഭാര്യ ദേവികയും ഒരുപാട് ഇഷ്ടമാണ് ആരാധകർക്ക്. സന്തോഷത്തോടെയുള്ള അവരുടെ ചിത്രങ്ങൾ ചിലരിലെങ്കിലും അസൂയ ഉണ്ടാക്കാറുണ്ട്. മുകേഷിൻ്റെ രണ്ടാം വിവാഹമാണ് ദേവികയുമായി നടന്നത്. മുകേഷ് ആദ്യം വിവാഹം ചെയ്തത് സരിതയായിരുന്നു. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ സ്വരച്ചേർച്ച മൂലം ഇരുവരും പിരിയുകയായിരുന്നു. അതിനുശേഷമാണ് മുകേഷ് ദേവികയെ വിവാഹം കഴിക്കുന്നത്. ആരാധകരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് ആ വിവാഹ വാർത്ത പുറത്തു വന്നത്. 22 വയസ്സിൻ്റെ പ്രായവ്യത്യാസമാണ് മുകേഷും ദേവികയും തമ്മിലുള്ളത്. എന്നിട്ടും അവർ എങ്ങനെ വിവാഹിതരായി എന്ന സംശയം പലർക്കും ഉണ്ടായി. ദേവികയുടെയും രണ്ടാം വിവാഹമാണ് ഇത്. ആദ്യ വിവാഹം ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ കാരണം ഉപേക്ഷിക്കുകയായിരുന്നു. ആ ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട് ദേവികയ്ക്ക്. അതിനുശേഷമാണ് മുകേഷിൻ്റെ ആലോചന വരുന്നതും വിവാഹം കഴിക്കുന്നതും. ഒരു നൃത്തപരിപാടിക്കിടയിലാണ് മുകേഷ് ദേവികയെ കാണുന്നത്. വിവാഹിത ആണോ എന്ന് അന്ന് മുകേഷ് ചോദിച്ചപ്പോൾ ആണെന്നായിരുന്നു ദേവിക മറുപടി നൽകിയത്. എന്നാൽ പിന്നീട് വിവാഹമോചന വാർത്ത അറിഞ്ഞ മുകേഷ് ചേച്ചിയെ ദേവികയുടെ വീട്ടിലേക്ക് വിവാഹാലോചനയുമായി അയക്കുകയായിരുന്നു. 22 വയസ്സിൻ്റെ പ്രായവ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ദേവികയുടെ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വിവാഹമോചനത്തിൻ്റെ വേദനയിലായിരുന്ന ദേവിക മുകേഷിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയായിരുന്നു. മുകേഷ് തനിക്ക് ഉത്തമ ജീവിത പങ്കാളി ആയിരിക്കുമെന്ന് ദേവികയ്ക്ക് ഉറപ്പായിരുന്നു. സ്നേഹിക്കാൻ പ്രായം നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ദേവിക ചോദിക്കുന്നത്. ദേവിക തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ വീട്ടുകാരും സമ്മതിക്കുകയായിരുന്നു. പ്രണയവിവാഹം ആയിരുന്നില്ല തങ്ങളുടേത് എന്ന് തന്നെയാണ് ഇരുവരും വേദികളിൽ പറയാറുള്ളത്. ന്യൂസ് ഡെസ്ക്, തത്വമൊഴി.